ഇനിയും ഈ പത്രം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ പത്രമിടുന്ന പത്രക്കാരനോട് നാളെ മുതൽ ഈ പത്രം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയാൻ നിങ്ങൾ സന്നദ്ധമാകുന്നില്ല എങ്കിൽ, നിങ്ങൾ സമുദായത്തോട് മാത്രമല്ല ഒരു സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്തവരാണെന്ന് പറയേണ്ടി വരും. അതിന്റെ സാഹചര്യങ്ങൾ ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നല്ലൊരു ശതമാനം വരുന്ന മനുഷ്യർ, അവർക്ക് വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങളുള്ളവരാണെങ്കിലും എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു സമാധാനം നമ്മുടെ നാട്ടിൽ പുലരണമെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. അതിൽ സകല എത്തിക്സുകളും മറക്കുന്നവരാണ് കർമാന്യൂസും മറുനാടൻ മലയാളിയും. അതിനേക്കാൾ ആ നിലവാരത്തിൽ തന്നെയാണ് മലയാളികൾ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ മലയാള മനോരമ അങ്ങനെയല്ല. നമ്മളൊക്കെ കുറച്ചൊക്കെ മാന്യത പ്രതീക്ഷിക്കുന്ന പത്രമാണ്. പലപ്പോഴും ഒരു സമുദായത്തെ മറ്റുള്ളവരുടെ ആൾക്കാരുടെ ഇടയിൽ അവരുടെ മനസ്സിലേക്ക് കേവലം വെറും ഭീകരവാദികളും തീവ്രവാദികളും ആക്കാൻ വേണ്ടി എക്കാലത്തും ശ്രമിച്ചിട്ടുള്ള പത്രമാണ് മലയാള മനോരമ. ഞാൻ ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയും? രാജ്യം ഉറ്റുനോക്കുന്നൊരു ചടങ്ങാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. അതിന്റെ ധർമ്മ അധർമ്മമൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ മതേതരത്വത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ, ഇന്ത്യയുടെ നാനാത്വത്തിൽ, ഏകത്വത്തിൽ, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അതൊരു മുറിപ്പാടാണ്. കാരണം പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയുക എന്നുള്ളത് ഒരു വിശ്വാസത്തെ ഹനിച്ച് അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാകരുത്, വേറൊരു വിശ്വാസം അതിന്റെ ശിലവാകേണ്ടത്. അതുകൊണ്ട് അതിനോട് മുസ്ലിമീങ്ങൾക്കെന്നല്ല എല്ലാ വിഭാഗങ്ങൾക്കും വിയോജിപ്പുണ്ട്. പലരുടെയും മനസ്സിൽ നല്ല വേദനയുമുണ്ട്, അവരത് തുറന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വേദന തന്നെയാണ്. പക്ഷേ ആ വേദനയുടെ പ്രതികരണം, റിയാക്ഷൻ ഇക്കാലം അത്രയും ഡിസംബർ 6 മുതൽ ഇന്ന് 2024 എത്തുമ്പോൾ പള്ളി നിന്ന വഖഫ് ഭൂമിയിൽ ക്ഷേത്രം ഉയരുമ്പോൾ അതിനോടുള്ള റിയാക്ഷൻ എന്ന നിലക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഒരു പിടി മണ്ണ് പോലും വാരിയില്ലെന്ന് മാത്രമല്ല, ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഒരു കല്ല് പോലും എടുത്തെറിഞ്ഞിട്ടില്ല, ഒരു ഹൈന്ദവനെയും അതിന്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ നമ്മുടെ രാജ്യത്ത് എക്കാലത്തും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ചില കച്ചവടക്കാരുണ്ട്, തണുപ്പ് സീസണിൽ ഏറ്റവും വിപണന മൂല്യമുള്ളത് കപ്പലണ്ടി എന്ന കടലക്കാണെന്നും നല്ല ചൂട് സമയത്ത് സർവ്വത്തിന് നല്ല സാധ്യതകൾ ഏറെയാണെന്നും മനസ്സിലാക്കിയ ചില കച്ചവടക്കാർ അവര് സീസൺ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ട സാധനം പുറത്തേക്ക് ഇട്ടു കൊടുക്കും. ഇപ്പൊ രാമക്ഷേത്രം ഉയരുന്നു, ആ സന്ദർഭത്തിൽ പള്ളി നിന്ന ഭൂമിയിലാണ് ക്ഷേത്രം ഉയരുന്നുകൊണ്ട് മുസൽമാന് വേദന ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഒരു ഭീകരവാദ കച്ചവടം നടത്തി ക്ഷേത്രം ഉൾക്കാണ്ടത്തിന് അന്ന് തന്നെ ക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന വ്യാജ സന്ദേശം പ്രചരിച്ചു. അതും മുസ്ലിം പ്രൊഫൈലിലൂടെ. അന്വേഷിച്ചു വന്നപ്പോൾ പ്രതികളെ കിട്ടി. രണ്ടുപേരും നല്ല ഒന്നാം തരം ഫസ്റ്റ് ക്ലാസ് സംഘികൾ. ഒന്ന് ഒരു തഹിർ സിംഗും മറ്റൊന്ന് ഒരു ഓം പ്രകാശ് മിശ്രയും. രണ്ടുപേരും സംഘപരിവാർ സഹയാത്രികരാണ്. ഈ വാർത്ത പുറത്തേക്ക് വന്നു, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇതിലൊരു വ്യത്യസ്തത എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ട് പ്രതികൾ പിടിച്ചു, ആ പ്രതികൾ ആരാണ് അവരുടെ പേര് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതൊന്നും സഹിക്കാനും ക്ഷമിച്ച് കാത്തിരിക്കാനും മാമ മാപ്പിളയുടെ മലയാള മനോരക്ക് സമയമുണ്ടായില്ല. അവൻ വെച്ചങ്ങ് കാച്ചി ഇരുവർക്കും ISIS ബന്ധം, ഇസ്ലാം സ്റ്റേറ്റുമായി ബന്ധം. എനിക്കറിയില്ല RSS-കാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. രണ്ടുപേരും ഒരേ ആശയത്തിൽ ഒരേ തൂവൽ പക്ഷിയാണ് സിദ്ധാന്തങ്ങളിലെങ്കിലും അവർക്ക് ഈ RSS-കാരൻ ISIS പോയി ചേർന്ന സംഭവമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്നാൽ അത്തരത്തിലൊരു വാർത്ത ഈ മലയാള മനോരമ കൊടുത്തു എന്നുള്ളത് നമ്മെ വല്ലാതെ ചിരിപ്പിച്ചു എന്ന് മാത്രമല്ല, അവന്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന മുസ്ലിം വിദ്വേഷവും വിരുദ്ധതയും എത്ര വലുതാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ സ്നേഹജനങ്ങളോട് വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, ഇവിടെ നമുക്ക് വായിക്കാൻ എത്ര എത്ര പത്രങ്ങളുണ്ട്, മര്യാദയും മാന്യതയൊക്കെ പാലിക്കുന്ന എത്ര പത്രങ്ങളുണ്ട്, അത് വായിച്ചൂടെ? ഇങ്ങനെ മനുഷ്യരുടെ സമാധാനം കെടുത്തുന്ന നിലക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും വിയോജിപ്പും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, ഇത്തരം വൃത്തികെട്ട മാധ്യമധർമ്മത്തിന്റെ എല്ലാ സീമകളെയും ലംഘിക്കുന്നവന്മാരെ പടിയടച്ച് പിണ്ടം വെക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ മലയാള മനോരമക്കാരന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കളമശ്ശേരിയിൽ ഏറ്റ ആ ഒരു മുറിപ്പാടുണ്ടല്ലോ, അതിനൊന്ന് ബാലൻസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു വാർത്ത കൊടുത്തത്. ഏതെങ്കിലും ലക്കിക്ക് അവനൊന്ന് മുസ്ലിമായി കിട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ കണക്റ്റഡ് ആവുമല്ലോ വിചാരിച്ച് ചെയ്തതാ. പക്ഷേ എന്താണെന്നറിയാമയ്യ, ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന വലിയ ഭീകരവാദ തീവ്രവാദ പ്രശ്നങ്ങളിലൊന്നും അതിന്റെ അന്വേഷണം സമഗ്രമായി നടക്കുകയും പ്രതികളെ പിടിക്കുമ്പോഴൊക്കെ ഒന്നില്ലെങ്കിൽ കൃസംഗി അല്ലെങ്കിൽ സംഗി എന്ന നിലക്കാണ് കിട്ടുന്നത്. ഇൻഷാല്ലാ നിങ്ങളൊന്ന് കാത്തിരിക്കുക,
എവിടെന്നെങ്കിലും ഏതെങ്കിലും യുക്തിവാദി, മുസ്ലിം പേരുള്ള ഒരു യുക്തിവാദിയെങ്കിലും കിട്ടാതിരിക്കത്തില്ല. വലയും വിരിച്ച് കാത്തിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ മാമ മാപ്പിള വിട്ടോ.